ബ്രണ്ണൻ കോളേജിലെ വീരശൂര പരാക്രമ കഥകൾക്ക് ഇതോടെ വിരാമമാകുമെന്ന് കരുതാം. പിണറായി വിജയനെ ചവിട്ടിത്തള്ളിയെന്ന് താൻ ഒരു മാധ്യമത്തോടും പറഞ്ഞിട്ടില്ല എന്നും മനോരമയിൽ വന്ന അഭിമുഖം താൻ പറഞ്ഞത് പ്രകാരമല്ല എന്നും കെ സുധാകരൻ വ്യക്തമാക്കുമ്പോൾ അതിൻ്റെ പേരിൽ പിണറായി വിജയൻ തുടങ്ങിവച്ച ആരോപണങ്ങൾ, അതിന് ഇപ്പോൾ കെ സുധാകരൻ അത്തരമൊരു കാര്യം താൻ അഭിമുഖത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതോടെ വിരാമമാകും എന്ന് തന്നെ ന്യായമായും നമുക്ക് പ്രതീക്ഷിക്കാം. പിണറായി വിജയൻ സുധാകരനെതിരെ പിണറായി വിജയൻ്റെതായ നിലയിൽ രാഷ്ട്രീയ ആരോപണങ്ങളല്ലാതെ മറ്റു തരത്തിലുള്ള ആരോപണങ്ങളൊന്നും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നില്ല. മമ്പറൻ ദിവാകരൻ പറഞ്ഞതും രാമകൃഷ്ണൻ പറഞ്ഞതും സുധാകരൻ്റെ സന്തത സഹചാരിയായിരുന്ന ഒരാൾ പിണറായി വിജയൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞതുമായ കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. പിണറായി വിജയൻ നോക്കി വായിക്കുന്നോ നോക്കാതെ വായിക്കുന്നോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. പിണറായി വിജയൻ കെ സുധാകരൻ പറഞ്ഞതായി വാരികയിൽ വന്ന ചവിട്ടിത്തള്ളൽ വിവാദങ്ങളോടും ഫ്രാൻസിസിൻ്റെ കത്തി വാർത്തയോടുമൊക്കെ പ്രതികരിക്കുമ്പോൾ ആ പ്രതികരണങ്ങൾ പിണറായി വിജയൻ പറഞ്ഞത് തെറ്റാണ് എന്ന് സമർത്ഥിക്കാൻ സുധാകരൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാന വിഷയം. അപ്പോൾ ബ്രണ്ണൻ കോളേജിൽ അങ്ങനെ ചവിട്ടിത്തള്ളൽ പോലെയുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് സ്പഷ്ടമായി പറയാൻ സുധാകരൻ തയ്യാറാകുന്നില്ല. അത് മനോരമ താൻ പറയാത്ത കാര്യം എടുത്തു കൊടുക്കുകയാണ്. ഇപ്പോൾ പിണറായി വിജയനെ ചവിട്ടിത്തള്ളിയ വീരനാണ് താനെന്ന് തനിക്ക് കേരളീയ സമൂഹത്തെ അറിയിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് തടിയൂരാനുള്ളൊരു ശ്രമം സുധാകരൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അക്ഷരാർത്ഥത്തിൽ അതൊരു മലക്കം മറിച്ച്. പക്ഷേ മാധ്യമപ്രവർത്തകരുടെ തുടരെ തുടരെയുള്ള ചോദ്യങ്ങൾക്ക് വേണമെങ്കിൽ അവരെ കൊണ്ടുവരാം, ഇവരെ കൊണ്ടുവരാം, തെളിവ് തരാം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എങ്കിലും ആ വാർത്താസമ്മേളനം തുടങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഞാൻ പറഞ്ഞതല്ല, അത് മനോരമ പറഞ്ഞതാണ്. അങ്ങനെ മനോരമ കൊടുത്ത ഒരു വലിയ പണിയാണ് സുധാകരൻ അക്കാര്യത്തിൽ ഉണ്ടായത് എന്ന് നാം കരുതേണ്ടി വരുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമേ അല്ല ഇത്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനെ താൻ ചവിട്ടിത്തള്ളിയിട്ടുണ്ട് എന്നൊക്കെ ഒരു വാരികയ്ക്ക് കൊടുക്കുന്ന അഭിമുഖത്തിൽ സുധാകരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സ്പോസ് ചെയ്യപ്പെടേണ്ട ഒരു ബാധ്യത ഉള്ളതുകൊണ്ട് പിണറായി വിജയൻ അതിലേക്ക് കടന്നതുമാണ്. ഇപ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ പറയുന്നത് പോലെ മരം മുറിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ബോധപൂർവം ഈ വിഷയം എടുത്തിടുന്നു എന്നൊക്കെയുള്ള ഒരു ചിന്തയുണ്ടാകും. അതിനാൽ ഈ വിഷയം ഇവിടെ അവസാനിക്കേണ്ടത് തന്നെയാണ്. ബ്രണ്ണൻ കോളേജിലെ പഴയ കോളേജ് കാലത്തെ കഥകൾ പാടി സമയം കളയേണ്ടതില്ല കേരളം യഥാർത്ഥത്തിൽ എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അത്തരത്തിൽ ഒരു ശ്രമം ഞാനെന്തോ ഒരു വീരനാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, അണികൾക്ക് ആ തരത്തിലുള്ള ഒരു സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടി സുധാകരൻ ശ്രമിക്കുന്നുണ്ട് എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിണറായി വിജയൻ അതിനെ എക്സ്പോസ് ചെയ്യാൻ തയ്യാറായത്. അതിനദ്ദേഹം രാമകൃഷ്ണൻ്റെയും മമ്പറം ദിവാകരൻ്റെയും സുധാകരൻ്റെ സുഹൃത്തായിരുന്ന ആളിൻ്റെയും ഒക്കെ വാചകങ്ങൾ കടമെടുത്തു എന്നുള്ളത് മാത്രം. അപ്പോൾ ഈ സുധാകരൻ ഉയർത്തിയ വെല്ലുവിളികളൊന്നും പിണറായി വിജയൻ പറഞ്ഞ ആരോപണങ്ങളുടെ പേരിലൊന്നുമല്ല. പിണറായി വിജയൻ അങ്ങനെ ഒരു ആരോപണം സുധാകരനെതിരെ ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സഹയാത്രികർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത് എന്താണ് സുധാകരൻ എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി. അക്കാര്യത്തിൽ പരാതിയൊന്നും ലഭിക്കാത്ത സ്ഥിതിക്ക് പിണറായി വിജയൻ പോകാതെ അന്വേഷിക്കേണ്ട കാര്യവുമില്ല. എന്തായാലും സുധാകരൻ്റെ ഈ മറുപടി സുധാകരനെ അനുകൂലിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് തൃപ്തികരമാണ് എന്ന് തോന്നിയെങ്കിൽ അത് അവിടെ അവസാനിക്കട്ടെ. പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം തുറന്നുകാട്ടിയ സുധാകരൻ്റെ വമ്പുകളെക്കുറിച്ചുള്ള വിശദീകരണം, അത് അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് സന്തോഷമായെങ്കിൽ അത് അവിടെ അവസാനിക്കട്ടെ. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഇത്തരത്തിലുള്ള പഴയകാല വീരകൃത്യങ്ങളുടെ പേരിൽ സമയം മെനക്കെടുത്തി ഈ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ സമയം മെനക്കെടുത്തി ആളുകളെ വെറുതെ രസം കൊല്ലിക്കണോ എന്നുള്ള കാര്യം അവർ തന്നെ ആലോചിച്ചാൽ മതിയാകും.